السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين قال الله عز وجل محمد سيد الكونين والثقلين والفريقين من عرب ومن عجم نبينا الآمر الناهي فلا أحد أبر في قول لا منه ولا نعم مولاي صل وسلم كلهم ولو كان في الدنيا بقاء لساكني لكان رسول الله فيها مخلدا ينجو من الموت سالما وسهم المنايا قد أصاب محمدا مولاي صل وسلم دائما أبدا خير الخلق كلهم
مات سيدنا محمد ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സാദാത്യങ്ങൾ, പണ്ഡിതന്മാരും ഉസ്താദന്മാരും ഈ നാട്ടിലെ കാരണവന്മാരും വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, കരളിൻ്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട മുത്തഹല്ലിമീങ്ങൾ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ചുകൂടിയത് അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ എല്ലാവരുടെയും ഖബറുകളിലേക്ക് അള്ളാഹു ഈ മജ്ലിസിന്റെ സവാബ് പൂർണമായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. വല്ലവരും വല്ല അദാബും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം ദൂരീകരിച്ച് അവരുടെ ഖബറുകളിൽ വലിയ സമാധാനം നൽകുമാറാവട്ടെ. വിശിഷ്യ ഇൽമു പറഞ്ഞു തന്ന ഉസ്താദുമാർ പലരും ഇന്ന് ഖബറില്, അതുപോലെ മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഇത്തരത്തിലുള്ള എല്ലാ മഹാരഥന്മാരുടെയും ഹളറാത്തുകളിലേക്ക് അള്ളാഹു ഈ മജ്ലിസിനെ കാണിച്ചു കൊടുക്കുകയും അവരുടെ എല്ലാം നോട്ടവും സഹായവും ലഭിക്കുന്ന നല്ലൊരു മജ്ലിസായി ഈ മജ്ലിസിനെയും ഈ മജ്ലിസിൽ ഇരിക്കുന്ന ആളുകളെയും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പുത്തൂർ റേഞ്ച് കോൺഫറൻസിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത്. ധാരാളം സാദാത്യങ്ങളും പണ്ഡിതന്മാരും ഉള്ള ഈ മജ്ലിസ്, ഇവിടെ വെച്ച് ഈ വിനീതൻ വല്ലതും സംസാരിക്കുക എന്നത് അതബുകേടാണോ എന്ന് ഭയം തോന്നുക. എന്നിരുന്നാലും വല്ല തെറ്റുകളും സംഭവിച്ചാൽ തിരുത്തി തരാനുള്ള നേതൃത്വം ഇവിടെ തന്നെ ഉണ്ട് എന്ന ധൈര്യത്തോടെ ഇൻഷാ അല്ലാഹ് മഹാന്മാരായ ആളുകൾ ഉദ്ധരിച്ച ചില വിഷയങ്ങൾ എടുത്തുദ്ധരിക്കുക എന്ന ഒരു വിഷയം മാത്രം ഞാനിവിടെ നടത്തുകയാണ്. നിങ്ങളെ ഉപദേശിക്കാനോ നിങ്ങളോട് വാത് പറയാനോ ഒരിക്കലും ഈ വിനീതൻ അർഹനല്ല. മഹാരഥന്മാരായ ആളുകൾ അവരുടെ വലിയ വലിയ കിതാബുകളിൽ രേഖപ്പെടുത്തിയ ചില വിഷയങ്ങൾ, അത് മാത്രം ഞാൻ ഈ സദസ്സിന്റെ മുന്നിൽ ഉണർത്തി ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം എല്ലാവരും മനുഷ്യന്മാരാണ്. ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ നന്നാവുമ്പോഴാണ് അവന് ദുനിയാവിലും ആഖിറത്തിലും സ്വീകാര്യത ലഭിക്കുന്നത്. ഒരു വീട് നന്നാവണമെങ്കിലും ഒരു നാട് നന്നാവണമെങ്കിലും ഒരു രാജ്യം നന്നാവണമെങ്കിലും ആദ്യം നന്നാവേണ്ടത് മനുഷ്യന്മാരാണ്. ഒരു മനുഷ്യൻ അവൻ എപ്പോഴാണ് നന്നാവുന്നത്? ആ മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും അത്ഭുതകരമായ ഒരു സൃഷ്ടിയുണ്ട്. ഏറ്റവും അത്ഭുതകരമായ ഒരു അവയവം, ഒരു സൃഷ്ടിയുണ്ട്. ആ സൃഷ്ടി, ആ അവയവം എപ്പോഴാണോ നന്നാവുന്നത് അപ്പോഴേ ഒരു മനുഷ്യൻ നന്നാവുകയുള്ളൂ. ആ അവയവമാണ് ഹൃദയം എന്ന് പറയുന്ന വിഷയം. ഹൃദയം എന്ന് പറഞ്ഞാൽ, ഖൽബ് എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതകരമായ ഒരു വിഷയമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഏറ്റവും ചെറിയ വിഷയം മുതൽ ഈ വലിയ പ്രപഞ്ചം വരെ നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. അതുപോലെ സന്തോഷവും സന്താപവും സ്നേഹവും ദേഷ്യവും വലുതും ചെറുതും എല്ലാ വിഷയങ്ങളും മനുഷ്യന് അവന്റെ കൽവിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അറബി ഭാഷയിൽ കൽബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ മറിയുക എന്ന അർത്ഥമാണ്. അഥവാ
സന്തോഷത്തിൽ നിന്ന് സന്താപത്തിലേക്കും, ചെറുതിൽ നിന്ന് വലുതിലേക്കും, സ്നേഹത്തിൽ നിന്ന് ദേഷ്യത്തിലേക്കും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പെട്ടെന്ന് മാറിക്കളിക്കുന്ന ഒരു അവയവം, ഇതാണ് ഹൃദയം. ആ ഹൃദയം അതെപ്പോഴാണോ ശുദ്ധീകരിക്കപ്പെടുന്നത്, അപ്പോഴേ ഒരു മനുഷ്യൻ നന്നാവുകയുള്ളൂ. ഹൃദയം അതി ഇരുട്ടുള്ള ഹൃദയമാവാൻ പാടില്ല. ആ ഹൃദയത്തിൽ നല്ല വെളിച്ചം ലഭിക്കണം, നല്ല വെളിച്ചമുള്ള ഹൃദയമാവണം. എപ്പോഴാണ് ഒരു മനുഷ്യന്റെ ഹൃദയം നല്ല വെളിച്ചമുള്ള ഹൃദയമാകുന്നത്? ഈമാനികമായ പ്രകാശം, ഈമാൻ എന്ന് പറയുന്ന പ്രകാശം അവന്റെ കൽവിൽ രൂഢ മൂലമാവുമ്പോഴാണ് ആ കൽവിന് നല്ല പ്രകാശം ലഭിക്കുന്നത്. ഈമാനികമായ ആ ഒരു പ്രകാശം നമ്മുടെ മനസ്സിന് ലഭിക്കണമെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ മനസ്സ് ഏത് സമയത്തും അള്ളാഹുവിൽ അങ്ങ് ലയിച്ചു ചേരണം. ഏത് സമയത്തും അവന്റെ മനസ്സ് അള്ളാഹുവിൽ ലയിക്കണം. ഏത് പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും, എന്തിനു മുന്നിട്ടിറങ്ങുകയാണെങ്കിലും, എന്ത് പ്രയാസമുണ്ടാവുകയാണെങ്കിലും, എന്ത് സന്തോഷമുണ്ടാവുകയാണെങ്കിലും, എല്ലാം നാഥനായ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് ചിന്തിക്കുന്ന രൂപത്തിൽ നമ്മുടെ മനസ്സ് അള്ളാഹുവിൽ അങ്ങ് ലയിച്ചു ചേരണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫഅലം അന്നഹു, നീ നന്നായി നിന്റെ മനസ്സിൽ ഉറപ്പിച്ചോളണം, നന്നായി മനസ്സിലാക്കിക്കോളണം. എന്താ മനസ്സിലാക്കേണ്ടത്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നാഥനായ ജഗനിയന്താവായ അള്ളാഹു, ആ അള്ളാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, ആ അള്ളാഹുവല്ലാതെ ഒന്നും തരുന്നില്ല, ആ അള്ളാഹുവിൽ നിന്നല്ലാതെ ഒന്നും ലഭിക്കുകയില്ല, എല്ലാം ആ അള്ളാഹുവിൽ നിന്നാണ്. ഖൈറാവട്ടെ ശെറാവട്ടെ, കുല്ലും മിൻ ഇൻദില്ലാഹ്, ഏത് വിഷയമാണെങ്കിലും അത് അള്ളാഹുവിൽ നിന്നാണോ? ആ ഒരു ചിന്തയിലേക്ക് ഒരു മനുഷ്യന്റെ മനസ്സങ്ങ് പാകപ്പെടേണ്ടതുണ്ട്. അതല്ലേ മുഅ്മിനീങ്ങളായ ആളുകൾ, അവർക്ക് എന്തെങ്കിലും ഒരു വിഷയം സാധിച്ചാൽ അവന്റെ മനസ്സ് പറയുന്നു മിനല്ലാ, അത് അല്ലാഹുവിൽ നിന്നാണ്. ഏതെങ്കിലും ഒരു വിഷയം അവനെ സാധിച്ചാൽ അവന്റെ മനസ്സ് പറയുന്നു ബില്ല, അത് അല്ലാഹുവിനെ കൊണ്ട്. അവൻ ഏതെങ്കിലും വിഷയം സംസാരിക്കുകയാണെങ്കിൽ അനില്ല, അല്ലാഹുവിനെ കുറിച്ചേ അവന് സംസാരിക്കാനുള്ളൂ. ഏതെങ്കിലും വിഷയത്തിന് അവൻ മുന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ അലല്ലാ, അല്ലാഹുവിന്റെ മേൽ കാര്യങ്ങളും ഏൽപ്പിച്ച് ഇറങ്ങുകയാണോ? ഇങ്ങനെ എല്ലാ വിഷയങ്ങളും അല്ലാഹുവിലേക്ക് അങ്ങ് കൊടുക്കുമ്പോ മഅല്ലാ, അവൻ അല്ലാഹനോട് കൂടെയാണ്. ഏത് വിഷയം വരുമ്പോഴും മുഅ്മിനിന്റെ മനസ്സ് ചിന്തിക്കുന്നത് അങ്ങനെയാണോ? മിനല്ലാ ബില്ലാ അനില്ലാ അലല്ലാ ഫില്ലാ മഅല്ലാ. ഏത് വിഷയമാണെങ്കിലും അല്ലാ അല്ലാ അല്ലാഹു ഹാളിരി, അല്ലാഹു ശഹീദി, അല്ലാഹു മഈ. ഈ ചിന്തയിൽ നമ്മുടെ മനസ്സങ്ങ് എത്തേണ്ടതുണ്ട്. അങ്ങനെ അല്ലാഹുവിൽ നമ്മുടെ മനസ്സങ്ങ് ലയിക്കുമ്പോ ആ കൽവിരി ഈമാനിന്റെ പ്രകാശം ലഭിക്കുന്നു, ഈമാൻ കൊണ്ട് കൽവിലങ്കുന്നു. സുബ്ഹാനല്ലാഹ്. അറിയില്ലേ സഹോദരന്മാരെ, മഹാനായ ശക്കീഖുൽ ബൽഹ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വലിയ മഹാനാണ്.
ആ ശഖീഖുൽ ബൽഹിയുടെ ശിഷ്യനാണ് മഹാനായ ഹാത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹു. ഹാത്തമുൽ അസ്മ തങ്ങളും വലിയ മഹാനാണ്. സുബ്ഹാനല്ലാഹ്, ഹാത്തം റളിയല്ലാഹു അൻഹുവിന് അസ്മ എന്ന് പേര് വരാനുള്ള കാരണം തന്നെ അവിടുത്തെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ സൂക്ഷ്മതയാണെന്ന് കിതാബുകളിൽ കാണുന്നു. അസ്മ എന്ന് അറബി ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചെവിട് കേൾക്കാത്തവൻ എന്നാണ്, പൊട്ടൻ എന്നാണ് അതിന്റെ അർത്ഥം. ഏതെങ്കിലും ഒരു ഉമ്മ, ഏതെങ്കിലും ഒരു ഉപ്പ സ്വന്തം മകന് പൊട്ടനായ ഹാത്തമ് എന്ന് പേര് വെക്കുമോ? ഏതെങ്കിലും ഒരു പിതാവ് പേര് വെക്കുമോ പൊട്ടനായ ഹാത്തം? ഒരിക്കലും പിതാവ് വച്ച പേരല്ല അസ്മ എന്ന്, മാതാവ് വച്ച പേരല്ല അസ്മ എന്ന്. മറിച്ചോ മഹാനായ ഹാത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ദർസ് നടത്തുന്ന സവിധത്തിലേക്ക് ഒരു പെണ്ണങ്ങ് കയറി വരുന്നു. ആ പെണ്ണ് എന്തോ മസ്അല ചോദിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ മഹാനായ ഹാത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹു അവിടുന്ന് മുതഅല്ലിമീങ്ങളായ ആളുകൾക്ക് ദർസ് നടത്തി കൊടുക്കുന്ന സന്ദർഭമാണ്. അവിടുന്ന് കിതാബ് ചൊല്ലിക്കൊടുക്കുന്നു. ഈ വിഷയം അങ്ങ് കണ്ടപ്പോ ആ പെണ്ണ് ഒരൽപ്പം അപ്പുറത്തേക്ക് അങ്ങ് മാറി നിൽക്കുകയാണ്. ഉസ്താദ്, ദർസ് കഴിഞ്ഞു വരുമ്പോ എനിക്കെന്റെ വിഷയം ചോദിക്കാലോ, അതിന് പരിഹാരം നേടാലോ? ഈ വിഷയം ആലോചിച്ചുകൊണ്ടോ അതേ ആ പെണ്ണ് മഹാനായ ഹാത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ നിന്ന് ഒരൽപ്പം അപ്പുറത്തേക്കങ്ങ് മാറി നിൽക്കുന്നു. ഹാത്തമ് തങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ വെയിറ്റ് ചെയ്യുന്ന അവസരത്തിലതാ ആ പെണ്ണിന്റെ വുളു ഉണ്ടല്ലോ ഒരൽപ്പം ശബ്ദത്തോടെ അങ്ങും മുറിഞ്ഞു പോകുന്നു. ഒരൽപ്പം ശബ്ദത്തോടെ അവളുടെ വുളു അങ്ങ് മുറിഞ്ഞു പോവുകയാണോ? സുബ്ഹാനല്ലാഹ്, പെണ്ണ് ആകെ നാണം കെടുന്നു, മാനക്കേടിലാകുന്നു, വഷളാകുന്നു. ഹാത്തമുല്ല സമ്മതങ്ങളും കേട്ടിട്ടുണ്ട്. ആ പെണ്ണ് ചിന്തിക്കുന്നു, അല്ലാഹ് ഞാനാകെ വഷളായല്ലോ, എന്റെ മാനം പോയല്ലോ. മഹാനായ ഹാത്തമുൽ അസ്മ തങ്ങൾ ഇത് കേട്ടിട്ടുണ്ടല്ലോ എന്ന് ചിന്തിച്ച് തലയും താഴ്ത്തി നിൽക്കുന്ന പെണ്ണിനെ മഹാനായ ഹാത്തമ തങ്ങളെ കാണുന്നു. ഹാത്തമ തങ്ങൾ ചിന്തിക്കുകയാണ്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മൻ സതറ മുസ്ലിമൻ സതറല്ലാഹു ലഹു യൗമൽ ഖിയാമ. ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പാകപ്പിഴവുകൾ സംഭവിച്ചു, എന്തെങ്കിലും വിഷയം സംഭവിക്കുമ്പോ അതങ്ങ് മറച്ചു വെച്ചാൽ ആഖിറത്തിൽ അവന്റെ ദോഷങ്ങള്, അവന്റെ ന്യൂനതകൾ അല്ലാഹു തആല മറച്ചു വെക്കുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ പെണ്ണ് വഷളായത് ഞാൻ കേട്ടിട്ടുണ്ടോ എന്ന പേടി കൊണ്ടാണ്. എങ്ങനെയെങ്കിലും ആ പെണ്ണിന് ഞാൻ ആ വിഷയം കേട്ടിട്ടില്ല എന്നങ്ങ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്തെങ്കിലും ഒരു ഹിക്മത്ത് പ്രയോഗിച്ച് ഈ വിഷയം ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് ആ പെണ്ണിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. മഹാനായ ഹാത്തമുൽ അസ്മ തങ്ങൾ ചിന്തിക്കുകയാണ്. അവിടുന്ന് ദിവസം കഴിഞ്ഞു വരുന്നു. പെണ്ണ് തലയും താഴ്ത്തി ഇങ്ങനെ നിൽക്കുന്നു. പെണ്ണിനോട് ചോദിച്ചു, അല്ല പെണ്ണേ, നീ എന്തിനാണ് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തത്? പെണ്ണ് വളരെ താന്ന സ്വരത്തിൽ പറഞ്ഞു, ഉസ്താദേ എനിക്കൊരു മസ്അല അറിയേണ്ടിയിരുന്നു, അതിന് വന്നതാണ്. മഹാനായ ഹാത്തമുൽ അസ്മ തങ്ങൾ ചിന്തിക്കുന്നു, ഈ പെണ്ണിന് നേരത്തെ നടന്ന സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തണം. ഹാത്തമുൽ അസ്മ തങ്ങൾ ചോദിക്കുന്നു, നീ ഒന്നുകൂടെ ശബ്ദമുയർത്തി സംസാരിക്കൂ പെണ്ണേ, എനിക്ക് ചെവിട് കേൾക്കുന്നില്ല. ആ പെണ്ണ് പറയുന്നു, കുറച്ചുകൂടെ ശബ്ദമുയർത്തിയിട്ട് പറയുന്നു, ഉസ്താദേ ഞാനൊരു മസ്അല ചോദിക്കാൻ വന്നതാണ്.
അപ്പോഴും മഹാനായ ഹാത്തമതങ്ങൾ പറയുന്നു, ഞാൻ തീരെ കേൾക്കുന്നില്ല പെണ്ണേ, ഒന്ന് ഒച്ചത്തിൽ പറയൂ. ആ പെണ്ണ് വളരെ ഒച്ചത്തിൽ പറയുന്നു, ഉസ്താദേ ഞാൻ ഒരു മസല ചോദിക്കാൻ വന്നതാണ്. അപ്പ മഹാനായ ഹാത്തമതങ്ങൾ പറഞ്ഞു, ഇപ്പൊ ഞാൻ ചെറുതായി കേൾക്കുന്നുണ്ട്, ഇപ്പൊ ചെറുതായി നിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പയാണ് ആ പെണ്ണ് ചിന്തിക്കുന്നത്, ഇത്രയും അടുത്തുനിന്ന് ഞാൻ ഇത്ര ഒച്ചത്തിൽ സംസാരിച്ചിട്ടോ, ഹാത്തമ വളരെ കുറഞ്ഞ നിലക്കാണല്ലോ കേൾക്കുന്നതോ, നേരത്തെ നടന്ന വിഷയം ഹാത്തമ അറിഞ്ഞിട്ടില്ല. പെണ്ണിന് വലിയ സമാധാനമാവുകയാണ്. പക്ഷേ ആ പെണ്ണതാ നാട്ടിലേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് നാട്ടുകാരോട് പറയുകയാണ്, നമ്മുടെ ഉസ്താദ് ഹാത്തമിന് ചെവിടി കേൾക്കൂല, ഹാത്തമ അസമ്മാണ്. സുബ്ഹാനല്ലാഹ്. പെണ്ണ് നാട്ടിൽ മുഴുവനും പറഞ്ഞങ്ങ് പരത്തുകയാണോ, ഹാത്തമ റളിയല്ലാഹു അൻഹു ചെവിടി കേൾക്കാത്ത ആളാണെന്നോ. സുബ്ഹാനല്ലാഹ്. ആ പെണ്ണിന്റെ മാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടോ മഹാനായ ഹാത്തമ തങ്ങളോ മരിക്കുന്നതുവരെ ചെവിടി കേൾക്കാതെ അങ്ങ് അഭിനയിക്കുന്നു. മരിക്കുന്നതുവരെ ചെവിടി കേൾക്കാതെ അങ്ങ് അഭിനയിക്കുകയാണോ? ഇത്രയും വലിയ മഹാനാണ് മഹാനായ ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു. ഈ ഹാത്തമുൽ അസം തങ്ങളോ മഹാനായ ശക്കീഖുൽ ബൽഹി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണോ? ശക്കീഖുൽ ബൽഹി ഒരിക്കലേതാ ഹാത്തമുൽ അസം തങ്ങളെ വിളിക്കുന്നു, ചോദിക്കുന്നു, അല്ല ഹാത്തമേ, നിങ്ങൾ കുറെ കാലമായല്ലോ എന്റെ കൂടെ ശിഷ്യനായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ടോ, എത്ര കാലമായി നിങ്ങൾ എന്റെ കൂടെ കൂടി എന്ന് ചോദിക്കുമ്പോ ഹാത്തമ നിങ്ങൾ മറുപടി പറയുന്നു, ഉസ്താദേ 33 വർഷമായി നിങ്ങളുടെ ശിഷ്യനായി നിങ്ങളുടെ കൂടെ ഞാൻ ജീവിക്കുന്നു. അപ്പയാ ശക്കീഖുൽ ബൽഹിയുടെ ചോദ്യം, ഈ 33 വർഷം നിങ്ങൾ എന്റെ കൂടെ നിന്നിട്ടോ നിങ്ങൾ എന്തൊക്കെ വിഷയമാണ് എന്നിൽ നിന്ന് പഠിച്ചതോ? അപ്പയാണ് ഹാത്തമതങ്ങള് പറയുന്നതോ, ഉസ്താദ് ഞാൻ 8 കാര്യങ്ങളെ നിങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ളൂ. 33 വർഷക്കാലം അതേ കൂടെ ദർസിൽ പഠിച്ചിട്ട് ഉസ്താദിന്റെ അടുത്ത് നിന്ന് ഉസ്താദ് 33 വർഷം കഴിഞ്ഞിട്ട് ചോദിക്കുകയാണോ, അല്ല ഹാത്തമേ നിങ്ങൾ എത്ര വിഷയങ്ങൾ പഠിച്ചു? അപ്പയാണ് മഹാന്റെ പ്രതികരണം, അല്ലയോ ഉസ്താദ് ഞാൻ 8 വിഷയങ്ങളെ പഠിച്ചിട്ടുള്ളൂ. ഇന്നാലില്ല 33 വർഷങ്ങളെ കൊണ്ട് കേവലം 8 കാര്യങ്ങളെ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. അപ്പയാണ് ഹാത്തമ തങ്ങൾ പറയുന്നത്, യാ ഉസ്താദ് ലം അതഅല്ലമ ഗൈറഹാ, ഞാൻ ഈ 8 വിഷയങ്ങളല്ലാതെ മറ്റൊന്നും നിങ്ങളിൽ നിന്ന് പഠിച്ചിട്ടില്ല. വഇന്നീ ലാ ഉഹിബ്ബു അൽ അഖ്ദബ, ഉസ്താദേ കളവ് പറയാൻ എനിക്ക് ഇഷ്ടമില്ല, ഞാൻ കളവ് പറയൂല. യാഥാർത്ഥ്യമാ ഞാനിപ്പോ പറഞ്ഞതോ, നിങ്ങളുടെ അടുത്തു നിന്ന് 8 വിഷയങ്ങളെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അപ്പയാണ് മഹാനായ ശക്കീഖുൽ ബൽഹിയുടെ ചോദ്യം, എന്നാൽ ഹാത്തമേ നിങ്ങളാ പഠിച്ച 8 കാര്യങ്ങളുണ്ടല്ലോ അതേതാണെന്ന് പറഞ്ഞു തരുമോ? ഞാനതൊന്ന് പരിശോധിക്കട്ടെ, പഠിച്ചത് നല്ല കനമുള്ള ഇൽമാണോ അല്ല വെറുതെ 8 എണ്ണമെന്ന് പറഞ്ഞതാണോ അറിയണമല്ലോ. ഏതൊക്കെയാണ് നിങ്ങൾ പഠിച്ച വിഷയം എന്ന് ചോദിക്കുമ്പോ മഹാനായ ഹാത്തമുൽ അസം തങ്ങൾ പറയുന്നു, ഞാൻ അങ്ങിൽ നിന്ന് പഠിച്ച 1-ാമത്തെ വിഷയം ഏതാണെന്നറിയുമോ? ഇന്നീ നളറുതു ഫിൽ ഖൽഖി ഫകുല്ലുഹും യുഹിബ്ബൂനൽ അശിയാ,
മഹാനായ ഹാത്തുമുതങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലയോ ഉസ്താദേ, ഞാൻ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളിലേക്കും ഒന്ന് കണ്ണോടിച്ചു നോക്കി, എല്ലാ മനുഷ്യന്മാരെ കുറിച്ചും ഞാനൊന്ന് ചിന്തിച്ചു നോക്കി. ഫകുല്ലുഹും യുഹിബ്ബൂനല്ലസിയ, ആ കണ്ണോടിച്ചു നോക്കിയപ്പോ എനിക്ക് മനസ്സിലായ ഒരു വിഷയം എന്താണെന്നറിയുമോ? ഫകുല്ലുഹും യുഹിബ്ബൂനല്ലസിയ, ഓരോ ആളുകളും പലതിരെയും ഇഷ്ടം വെക്കുന്നുണ്ടോ? ചില ആളുകൾക്ക് സ്വത്തിനോട് വലിയ ഇഷ്ടമാണോ? ചില ആളുകൾക്ക് വീടിനോട് താല്പര്യമാണോ? ചില ആളുകൾക്ക് നല്ല വാഹനങ്ങളോട് കമ്പമാണോ? ചില ആളുകൾക്ക് മക്കളോട് സ്നേഹമാണ്, ഭാര്യമാരോട് സ്നേഹമാണ്, കുടുംബത്തോട് സ്നേഹമാണ്? ഓരോ ആളുകൾക്കും പലതിനോടും സ്നേഹമാണോ? എന്നാൽ ഈ ആളുകളെല്ലാവരും ചിന്തിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, അവരെല്ലാവരും സ്നേഹിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയങ്ങളെ കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ചു നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ഈ ആളുകൾ സ്നേഹിക്കുന്ന വിഷയങ്ങളെല്ലാം അവരെല്ലാം ഖബറിന്റെ ചാരത്ത് വരെയുള്ള കൂട്ടുകാര് മാത്രമാണോ? ഇവരൊന്നും ഖബറിലേക്ക് കൂടെ വരുന്ന കൂട്ടുകാരല്ല. സുബ്ഹാനല്ലാഹ്, മക്കളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ, ആ മക്കള് പിതാവിന്റെ ഖബറിന്റെ ചാരത്ത് വരെ വന്നിട്ടോ അവിടുന്ന് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൽ നുഖ്ര. പിതാവിനെ കബറിടത്തിലേക്ക് അവസാനമായി മൂന്ന് പിടി മണ്ണോ അതേ മകന്റെ ഭാഗത്തു നിന്ന് സമ്മാനമായി അങ്ങ് കൊടുത്തിട്ടോ പിരിഞ്ഞു പോവുകയല്ലാതെ കബറിൽ കൂട്ടുകിടക്കാൻ സ്നേഹിച്ച മക്കള് വരൂല, ഭാര്യ വരൂല, വാഹനങ്ങൾ വരൂല, വീട് വരൂല. ഇങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വിഷയങ്ങൾ അതെല്ലാം ഖബറ് വരെ മാത്രമുള്ള സുഹൃത്തുക്കളാണോ? എന്നാൽ ഖബറ് വരെ വന്ന് എന്നെ തനിച്ചാക്കി ഖബറിലാക്കുന്ന സുഹൃത്തോ? ആ സുഹൃത്തിനെ എനിക്കെന്തിനാണ് ആവശ്യമെന്ന് ഞാൻ ചിന്തിച്ചു. എനിക്കെന്റെ ഖബറിൽ കൂട്ടിന് വരുന്നൊരു സുഹൃത്ത് വേണം. അങ്ങനെ ഞാനങ്ങ് ചിന്തിച്ചപ്പോ ഫജഅൽതുൽ ഹസനാതി മഹബൂബി فإذا دخلت القبر دخل محبوبي معي. മഹാനായ ഹാത്തുവില്ലസും ഉസ്താദിനോട് പറയുകയാണോ, ഉസ്താദിന്റെ ഖബറിൽ കൂട്ടിന് കിടക്കുന്ന ഒരു സുഹൃത്തിനെ അല്ലേ എനിക്ക് ആവശ്യമുള്ളതോ? ഫജഅൽതുൽ ഹസനാതി മഹബൂബി, ഞാൻ എന്റെ സുഹൃത്തായി എന്റെ സ്നേഹിതനായി തെരഞ്ഞെടുത്തതോ അതേ സൽക്കർമ്മങ്ങളെയാണോ? നല്ല കാര്യങ്ങളെ ഞാൻ എന്റെ സുഹൃത്താക്കാൻ തുടങ്ങി. ഫഇദാ ദഖൽതുൽ ഖബ്റ ദഖല മഹബൂബി മഈ, അതേ നല്ല നല്ല കാര്യങ്ങളുണ്ടല്ലോ, പാവങ്ങളെ സഹായിക്കുന്നത് പോലോത്ത, സദഖ കൊടുക്കുന്നത് പോലോത്ത, മറ്റുള്ളവന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലോത്ത, അതേ വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് പോലോത്ത, നിസ്കാരം പോലോത്ത, നോമ്പ് പോലോത്ത, ഹജ്ജ് പോലോത്ത, സക്കാത്ത് പോലോത്ത, നല്ല നല്ല കാര്യങ്ങളെ ഞാൻ എന്റെ സുഹൃത്തായി എങ്കെടുക്കുകയാണോ? എന്തേ കാരണമെന്നറിയുമോ? എന്റെ പിതാവ് അല്ലെങ്കിൽ എന്റെ മാതാവ്, എന്റെ മക്കള്, എന്റെ നാട്ടുകാർ മുഴുവനോ എന്നെ ആറടി മണ്ണാകുന്ന കബറിലേക്ക് എന്ന് വെച്ച് പിരിഞ്ഞു പോരുമ്പോ ഞാൻ ചെയ്ത ഹസനാത്തുകളുണ്ടല്ലോ അതെന്റെ കൂടെ കബറിലേക്ക് വരുമല്ലോ, എന്റെ കബറിൽ എനിക്ക് പ്രകാശം ലഭിക്കുമല്ലോ, എന്റെ കബറിൽ എനിക്ക് വിശാലത ലഭിക്കുമല്ലോ.
അതുകൊണ്ട് യാ ഉസ്താദ് ഫജഅൽതുൽ ഹസനാതി മഹ്ബൂബി, നല്ല കാര്യങ്ങളെ ഞാൻ എന്റെ മഹ്ബൂബായി അങ്ങ് തിരഞ്ഞെടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചെയ്യുന്ന ഏത് അമലുകളാണെങ്കിലോ ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളാവണമെങ്കിലോ അത് അല്ലാഹു സ്വീകരിക്കണോ? അടിസ്ഥാനപരമായ യോഗ്യത അൽ ഈമാനു ബില്ലാഹ് വബി മുഹമ്മദിൻ റസൂലില്ലാഹ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബായ തങ്ങളെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളുകയും നാഥനായ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും, ഈ ഈമാൻ എന്ന് പറയുന്ന വിഷയം, അത് ഹൃദയത്തിലുള്ള ആളുകളുടെ അഅ്മാലുകളെ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. കാഫിരീങ്ങളായ ആളുകൾ, അന്യമതസ്ഥരായ ആളുകൾ, പലരും പല നന്മകളും ചെയ്യുന്ന ആളുകളാണ്. സുബ്ഹാനല്ലാഹ്, പാവങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന അന്യമതസ്ഥരെ നമുക്ക് കാണാൻ കഴിയുന്നു. കിണർ കുഴിച്ചു കൊടുക്കുന്ന ആളുകളെ കാണാൻ കഴിയുന്നു. രോഗികൾക്ക് ശുശ്രൂഷ നൽകുന്ന ആളുകളെ കാണാൻ കഴിയുന്നു. എന്നാൽ അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു, വല്ലദീന കഫറു അഅ്മാലുഹും കസറാബിൻ ബിഖിആ യഹ്സബുഹു ളംആനു മാഅ ഹത്താ ഇദാ ജാഅഹു ലം യജിദുഹു ശൈആ. മോനെ, ഈമാനില്ലാത്ത ആളുകളുടെ പ്രവർത്തനമുണ്ടല്ലോ, കാഫിരീങ്ങളായ ആളുകളുടെ പ്രവർത്തനമുണ്ടല്ലോ, ആ പ്രവർത്തനത്തെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണോ? വല്ലദീന കഫറു അഅ്മാലുഹും കസറാബിൻ ബിഖിആ യഹ്സബുഹു ളംആനു മാഅ. സുബ്ഹാനല്ലാഹ്, പാരാവാരം പരക്കെ പരന്നു കിടക്കുന്നതായ മരുഭൂമിയുണ്ടല്ലോ, ആ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ദാഹിച്ച് അവശനാകുന്ന ആളതാ. ദൂരേക്ക് നോക്കുമ്പോ അവിടെ വെള്ളമുണ്ടെന്ന് തോന്നുകയാണോ? മരീചിക തോന്നുന്നു. വെള്ളമുണ്ടെന്ന് തോന്നി വളരെ ആഗ്രഹത്തോടെ ആവേശത്തോടെ അതിന്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുമ്പോ ലം യജിദുഹു ശൈആ, അവനവിടെ വെള്ളം കാണാൻ കഴിയൂല, അവിടെ ഒന്നും അവന് എത്തിക്കാൻ കഴിയൂല. ഇതുപോലെയാണ് കാഫിരീങ്ങളായ ആളുകൾ ചെയ്യുന്ന നല്ല നല്ല പ്രവർത്തനങ്ങളോ. റമദാൻ മാസം വരുമ്പോ അതേ മുസ്ലിമീങ്ങളായ ആളുകൾ നോമ്പെടുക്കുന്നത് പോലെ നോമ്പെടുക്കുന്ന ഹൈന്ദവ വിശ്വാസിയുണ്ടോ? അതുപോലെ സാധുക്കളെ സഹായിക്കുന്ന അന്യമതസ്ഥരുണ്ടോ? എന്നാൽ ആ നല്ല പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു ദുനിയാവിൽ വെച്ച് ചിലപ്പോ അവർക്ക് പല പദവികളും കൊടുത്തുനിന്ന് വരാം. ആഖിറത്തിലേക്ക് ചെല്ലുമ്പോ ലം യജിദുഹു ശൈആ, അവൻ അവിടെ ഒന്നും കാണാനില്ല, അവൻ അവിടെ ഒന്നും കിട്ടാനില്ല. ഇതാണ് ഉസ്താദെ ഞാൻ ഒന്നാമതായി പഠിച്ച വിഷയം. ഇതങ്ങ് പറഞ്ഞപ്പോ മഹാനായ ശക്കീഖുൽ ബൽഹി പറയുന്നു, മോനെ ഹാത്തമേ, നിങ്ങൾ പറഞ്ഞ എട്ടിൽ നിന്ന് ഒന്നാമത്തെ വിഷയമുണ്ടല്ലോ, അത് കുഴപ്പമില്ലാത്ത വിഷയമാണോ? അത് തരക്കേടില്ലാത്ത ഇൽമാണോ? നല്ല കനമുള്ള ഇൽമ തന്നെയാണോ? ഉസ്താദായ എനിക്ക് വലിയ സന്തോഷമായി. ഇനിയോ നിങ്ങൾ രണ്ടാമതായി എന്നിൽ നിന്ന് പഠിച്ച വിഷയം എന്താണെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് ഹാത്തമുതങ്ങൾ പറയുന്നു, അല്ലീ നളർതു ഫീ ഖൗലിഹി തആല വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൽ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ.
ഉസ്താദേ, പരിശുദ്ധമായ ഖുർആനിലുള്ള ഒരു ആയത്തുണ്ടല്ലോ, ആ ആയത്ത് കണ്ടപ്പോ ആ ആയത്തിൽ ഞാൻ ഏറെ ചിന്തിച്ചു നോക്കി. ആ ആയത്തിനെ കുറിച്ച് വല്ലാതെ ഞാൻ ആലോചിച്ചു പോയി. ഏതാണ് ആയത്തെന്നറിയുമോ? വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ. ഏതെങ്കിലും ഒരാളുണ്ടല്ലോ, നാളെ അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണക്ക് നിൽക്കുന്നൊരു സന്ദർഭമുണ്ടല്ലോ, നമ്മുടെ അടക്കങ്ങളും മനക്കങ്ങളും ചലനങ്ങളും നിശ്ചലനങ്ങളോ വാക്കുകളും പ്രവർത്തികളും മൗനങ്ങളും എല്ലാം വിചാരണ ചെയ്യപ്പെടുന്ന അള്ളാഹുവിന്റെ കോടതിയുണ്ടല്ലോ, ആ കോടതിയിൽ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നത് ഭയപ്പെട്ടോ? വനഹൽ നഫ്സാനിൽ ഹവാ. ഈ ദുനിയാവിൽ തോന്നിയതുപോലെ ജീവിക്കാതെ സ്വന്തം മനസ്സ് എന്തിനെ ഇഷ്ടപ്പെടുന്നോ അതിന്റെ പിന്നാലെ പോകാതെ അതേ ദേഹേച്ഛക്ക് എതിരെ നിന്ന ആളുകളുണ്ടല്ലോ. ഫഇന്നൽ ജന്നത ഹിയൽ മഗ്‌വാ. അങ്ങനത്തെ ആളുകൾക്കുള്ള അഭയകേന്ദ്രമാണ് സ്വർഗം. ദേഹേച്ഛക്ക് അനുസരിച്ച് ജീവിക്കുന്നവർ അവന് സ്വർഗം ലഭിക്കൂല, അവൻ സ്വർഗത്തിൽ പോകൂല. മറിച്ചോതല്ല, മനസ്സ് എന്തെങ്കിലും വിഷയം ഇഷ്ടപ്പെടുമ്പോ, സുബ്ഹാനല്ലാഹ്, നല്ല തണുത്ത രാത്രിയാണോ, എല്ലാവരും കിടന്നുറങ്ങാൻ വേണ്ടി വല്ലാതെ ഇഷ്ടപ്പെടുന്ന തണുത്ത രാത്രിയുണ്ടല്ലോ, ആ രാത്രിയിൽ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് കേൾക്കുകയാണോ? മോനെ, ഉറങ്ങണ്ട, നിസ്കരിക്കാൻ വന്നോ? ആ നിസ്കാരമാണ് നിനക്ക് ഹൈറെന്ന വിളിയാളം പള്ളിയുടെ മിനാരത്തിലൂടെ വരുമ്പോ നിന്റെ മനസ്സ് പറയുന്നു, മോനെ ഒരല്പം കൂടെ കടന്നോളൂ, കുറച്ച് കഴിഞ്ഞ് നിസ്കരിക്കാലോ, കഥ ആവാൻ ഇനിയും സമയമുണ്ടല്ലോ എന്ന് നിന്റെ മനസ്സ് പറയുമ്പോ മോനെ സ്വർഗം ലഭിക്കണോ, അല്ലാഹുവിന്റെ കോടതിയിൽ വിജയിയാവണോ? ശരീരം പറയുന്ന മനസ്സ് പറയുന്ന തെറ്റായ കാര്യങ്ങളുണ്ടല്ലോ, അതിനോട് വിരോധന പുലർത്തേണ്ടതുണ്ടോ? അതങ്ങ് മാറ്റി നിർത്തേണ്ടതുണ്ടോ? അങ്ങനെ അങ്ങ് മാറ്റി നിർത്തിയാൽ അവന്റെ അഭയകേന്ദ്രം സ്വർഗമാണോ? ഈ ആയത്ത് ഉസ്താദെ ഞാൻ ഖുർആനിൽ അങ്ങ് കാണുന്നു. ആ ആയത്തിൽ ഞാൻ വല്ലാതെ അങ്ങ് ചിന്തിച്ചപ്പോ ഞാൻ മനസ്സിലാക്കി അതെ, അല്ലാഹു ഈ പറഞ്ഞ വാചകമുണ്ടല്ലോ അത് യാഥാർത്ഥ്യമാണ്, കളവില്ലാത്ത വിഷയമാണോ? ഈ വിഷയം സത്യമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോ ഞാൻ എന്റെ ദേഹേച്ഛക്ക് എതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി, അതിനുവേണ്ടി എന്റെ മനസ്സിനെ പരിശ്രമിപ്പിക്കാൻ തുടങ്ങി. എന്റെ ശരീരം അല്ലാഹുവിന് വഴിപ്പെട്ട് നിൽക്കുന്നത് വരെ ഞാൻ എന്റെ മനസ്സിനെ അതാ വല്ലാതെ പരിശ്രമിപ്പിക്കാൻ തുടങ്ങി. ചെറുപ്പക്കാര, വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ക്യാമ്പസ് വിട്ട സമയമാണോ? കോളേജ് കുമാരികൾ റോഡ് സൈഡിലൂടെ ഇറങ്ങി നടക്കുന്ന സമയമാണോ? നിന്റെ മനസ്സ് പറയുന്നു ഒന്നവള നോക്കിയാലോ? ഓ യുവതി, നിന്റെ മനസ്സ് പറയുന്നു അവനെ ഒന്ന് നോക്കിയാലോ? എന്നാൽ മഹാനായ ഹാത്തുമുതങ്ങൾ പഠിപ്പിച്ചതുപോലെ മോനെ, നിന്റെ മനസ്സ്
ഹറാമായ ആ സംഗതി നിന്നോട് ഉപദേശിക്കുമ്പോ അന്യപെണ്ണിന്റെ മുഖത്ത് നോക്കാൻ വേണ്ടി നിന്നോട് പറയുമ്പോ വേണ്ട വേണ്ട, ആ വിഷയത്തിലേക്ക് നിന്റെ കണ്ണ് പോവാൻ പാടില്ല. അങ്ങനെ നിന്റെ ശരീരത്തിന്റെ മനസ്സിന്റെ ഇച്ഛകളെ, നിന്റെ മനസ്സിന്റെ ഇഷ്ടങ്ങളുണ്ടല്ലോ, ആ ഇഷ്ടങ്ങള് നീ അങ്ങ് കടിഞ്ഞാണിട്ടാൽ ഫഇന്നൽ ജന്നത്തു ഹിയൽ മഅവ. അങ്ങനെയുള്ള ആളുകൾ, ആ ആളുകൾക്കുള്ളതാണ് സ്വർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന വിഷയമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, അല്ലയോ സ്വഹാബ, ഇസ്തഹയോ മിനല്ലാഹി ഹഖൽ ഹയാ. അല്ലയോ സ്വഹാബ, ആളുകളെ കാണുമ്പോ വലതും ചെയ്യാൻ നമുക്ക് വല്ലാത്ത നാണമാണോ? ആളുകൾ കാണുമ്പോ തെറ്റ് ചെയ്യാൻ പേടിയാണ്, ബേജാറാണോ? മാതാവുള്ളപ്പോ മകൻ കള്ളു കുടിക്കുന്നില്ല, പിതാവിന്റെ കൂടെ പോകുമ്പോ അന്യപെണ്ണിന്റെ മുഖത്ത് നോക്കാറില്ല, അല്ലെങ്കിൽ പിതാവ് കാണുമ്പോ ഹാൻഡ്സ് വെക്കാറില്ല? കാരണം നമുക്ക് വലിയ ഹയ ആണോ? ആളുകൾ തെറ്റിദ്ധരിക്കുമോ എന്ന ബേജാറാണോ? എന്നാൽ അല്ലയോ സ്വഹാബ, ഇസ്തഹിയൂ മിനല്ലാഹി ഹഖൽ ഹയാ. ഓ സഹാബ, ജഗനിയന്താവായ നാഥനായ അല്ലാഹു ഉണ്ടല്ലോ, ആ അല്ലാഹുവിൽ നിന്ന് ലജ്ജിക്കേണ്ടതുപോലെ ലജ്ജിച്ച് ജീവിക്കണം കേട്ടോ. ഇതങ്ങ് പറഞ്ഞപ്പോ സഹാബത്തിന്റെ മറുപടി വരുന്നു, ഇന്നസ്തഹി മിനല്ലാഹി യാ റസൂലല്ലാഹ്, നബിയെ, ഞങ്ങൾ അല്ലാഹുവിൽ നിന്ന് ലജ്ജ കാണിക്കുന്ന ആളുകളാണോ? ഞങ്ങൾ അല്ലാഹുവിൽ നിന്ന് ലജ്ജിക്കുന്നുണ്ട് കേട്ടോ. സഹാബത്ത് നല്ല സൂക്ഷ്മതയോടെ ആ മറുപടി പറഞ്ഞതോ, റസൂലുള്ളാഹി തങ്ങൾ അവരോട് പറഞ്ഞതോ, ഇസ്തഹിയൂ മിനല്ലാഹി ഹഖൽ ഹയാഇ, ലജ്ജിക്കേണ്ട മുറപ്രകാരം ലജ്ജിക്കണമെന്ന. എന്നാ സഹാബത്തിന്റെ മറുപടിയോ, ഇന്ന നസ്തഹി മിനല്ലാഹി, ഞങ്ങൾ ലജ്ജിക്കേണ്ടതുപോലെ ലജ്ജിക്കുന്നു എന്നവർ മറുപടി പറയുന്നില്ല, മറിച്ചോ ഞങ്ങളെ ലജ്ജിക്കുന്നുണ്ട് നബിയേ. വൽഹംദുലില്ലാഹ്, ഞങ്ങളെ കാണിക്കുന്ന ലജ്ജ അത് മുറ പോലെ അല്ലാഹുവിൽ നിന്ന് ലജ്ജിക്കേണ്ടതുപോലെയുള്ള ലജ്ജയാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. എന്നിരുന്നാലും ഇത്രയെങ്കിലും അല്ലാഹുവിൽ നിന്ന് ലജ്ജ കാണിക്കാൻ തൗഫീഖ് നൽകിയല്ലോ, ഇത് ഞങ്ങളുടെ പവർ അല്ലല്ലോ. വൽഹംദുലില്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ലജ്ജ കാണിക്കാൻ തൗഫീഖ് നൽകിയ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ആ അല്ലാഹുവിനാണ് സർവസ്തുതികളോ. ഇതാണ് ഞാൻ പറഞ്ഞത്, സഹാബത്ത് പറഞ്ഞത് കണ്ടില്ലേ? എന്തു പറയുമ്പോഴും അല്ലാഹു അല്ലാഹ് മിനല്ലാഹ് ബില്ലാഹ് അലല്ലാഹ് അനില്ലാഹ് മഅല്ലാഹ്. സ്വഹാബത്തും മറുപടി പറഞ്ഞപ്പോഴത്തേക്ക് സ്വഹാബത്ത് തന്നെ പറയുന്നു, ഇന്നാ നസ്തഹി മിനല്ലാഹി യാ റസൂലല്ലാഹ് വൽഹംദുലില്ലാഹ്. ഈ വിഷയം എന്ന് പറഞ്ഞപ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബായ തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നു, അല്ലയോ സ്വഹാബ, ലൈസ ദാലിക, നിങ്ങളാ പറഞ്ഞ ഹയ അല്ല ഞാൻ ഇവിടെ പറഞ്ഞത്.
നിങ്ങളാ കാണിക്കുന്നതല്ല യഥാർത്ഥത്തിലുള്ള ഹയാഓ. വന്നാലോ വലാക്കിൻ മനസ്സഹിയ മിനല്ലാഹി ഹഖൽ ഹയാ. എന്നിട്ട് ലോകത്തിലെ നേതാവ് പഠിപ്പിക്കുകയാണോ, അള്ളാഹുവിൽ നിന്ന് ലജ്ജിക്കേണ്ടതുപോലെ ലജ്ജിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവൻ എന്ത് വിഷയമാ ചെയ്യേണ്ടതെന്നറിയുമോ? അല്ലാഹുവിൽ നിന്ന് ലജ്ജിക്കേണ്ടതുപോലെ ലജ്ജിക്കുന്ന ആളാണോ അവൻ അവന്റെ തലയെ സൂക്ഷിച്ചു കൊള്ളട്ടെ. വമാവ ആ തലയോട് ഓരം പറ്റി നിൽക്കുന്ന അവയവങ്ങളുണ്ടല്ലോ, ആ തലയുമായി ചുറ്റുവട്ടത്തിലുള്ള മറ്റ് അവയവങ്ങളുണ്ടല്ലോ, ആ അവയവങ്ങളെയും അവൻ സൂക്ഷിക്കട്ടെ. തലയെയും ആ തലയിലുള്ള മറ്റ് അവയവങ്ങളുണ്ടല്ലോ, അഥവാ അവൻ്റെ കണ്ണിനു സൂക്ഷിക്കട്ടെ, അവൻ്റെ കാതിനു സൂക്ഷിക്കട്ടെ, അവൻ്റെ നാവിനു സൂക്ഷിക്കട്ടെ, അവൻ്റെ വായെ സൂക്ഷിക്കട്ടെ. ഇങ്ങനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടതുണ്ടോ? അതുപോലെ അല്ലാഹുവിൽ നിന്ന് ലജ്ജിക്കേണ്ടതുപോലെ ലജ്ജിക്കുന്ന ആളുകളുണ്ടല്ലോ. ചെറുപ്പക്കാര നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നാമതായി അവൻ ചെയ്യേണ്ട വിഷയമുണ്ടല്ലോ, മോനെ തലയുണ്ടല്ലോ, ആ തലയെ സൂക്ഷിക്കണം കേട്ടോ, അഥവാ ആ തലയിലുള്ള അവയവങ്ങളെ നന്നായി സൂക്ഷിക്കേണ്ടതുണ്ടോ? അതുപോലെ കണ്ണിന് നീ സൂക്ഷിക്കണോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ, അൽ ഐനാനി സിനാഹുമൻ നദറു. ഓ ചെറുപ്പക്കാരാ, രണ്ട് കണ്ണുകളെ കൊണ്ടുള്ള വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അന്നദുറു, അത് ഹറാമിലേക്കുള്ള നോട്ടമാണല്ലോ, അത് വേണ്ടാത്തത് നോക്കലാണല്ലോ. അതുകൊണ്ട് അല്ലാഹുവിൽ നിന്ന് ലജ്ജിക്കേണ്ട പ്രകാരം ലജ്ജിച്ച് ജീവിക്കുന്നവനാണോ മോനെ കണ്ണിന് നന്നായി സൂക്ഷിക്കണം കേട്ടോ. അന്നദുറു സഹ്മും മസ്മൂമോൻ മിൻ സിഹാമി ഇബ്ലീസ്. സുബ്ഹാനല്ലാഹ്, ഇബ്ലീസിന്റെ വിഷത്താൽ ഊട്ടപ്പെട്ട അമ്പാണല്ലോ നോട്ടമെന്ന് പറയുന്നത്. അത് ഹറാമിലേക്ക് അങ്ങ് വരുമ്പോ മനുഷ്യന്റെ വികാരം അങ്ങ് ഇളകുകയാണോ? പിന്നെ ഒരു പക്ഷേ അവനെ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നു. ഓ എന്റെ ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോ. സുബ്ഹാനല്ലാഹ്, ഇന്ന് ഒളിച്ചോട്ടങ്ങളുടെ കഥ പറയാനില്ലാത്ത നാടുകളുണ്ടോ? ഇന്ന് യുവതിക്ക് മതമൊരു വിഷയമല്ല. ഏവനാണെങ്കിലും അവന്റെ സൗന്ദര്യം അങ്ങ് കാണുമ്പോ, അല്ലെങ്കിൽ അവന്റെ ശാരീരികമായ പുഷ്ടി അങ്ങ് കാണുമ്പോ ഒളിച്ചോടാൻ മനസ്സ് കാണിക്കുന്ന യുവതികളുണ്ടല്ലോ. എവിടുന്നാടോ ഈ പ്രേമം മുട്ടിട്ടതോ? എങ്ങനെയാണോ നിനക്ക് അവളോട് പ്രേമം വന്നതോ? അവൾക്ക് എങ്ങനെയാണോ നിന്നോട് സ്നേഹം വന്നതോ? മോനെ, നീ ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് നോക്കിയത് കൊണ്ടല്ലേ അവളെ നോക്കലെ ഹറാമാണെന്നോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതല്ലേ, ആ ഹറാമിലേക്ക് നീ അങ്ങ് നോക്കിയപ്പോ നല്ല മനസ്സിലതാ അതേ വേണ്ടാത്ത വിചാരങ്ങൾ വരികയാണോ? വികാരങ്ങൾ ഇളകുകയാണോ? അത് പ്രേമമായി സ്നേഹമായി മാറുകയാണോ?
പ്രേമം അങ്ങ് വരുമ്പോ പിന്നെ മതം പ്രശ്നമല്ല, മാതാവ് വിഷയമല്ല, പിതാവ് വിഷയമല്ല. സുബ്ഹാനല്ലാഹ്. ഇന്ന് മുസ്ലിം ചെറുപ്പക്കാര് ചെറുപ്പക്കാരികളുണ്ടല്ലോ, അവർക്ക് വൈവാഹിക ജീവിതം നയിക്കണമെങ്കിലോ നിക്കാഹ് പോലും വിഷയമല്ലാതായിരിക്കുന്ന കാലഘട്ടമാണോ? രജിസ്റ്റർ മാരേജ് എന്ന ഹലാലൈസേഷൻ അങ്ങ് നടത്തിയിട്ടോ? സുബ്ഹാനല്ലാഹ്. പച്ചയായ വ്യഭിചാരം നടത്തുന്ന കാലമാണോ? ഇതിന്റെ അടിസ്ഥാന വിഷയം ഏതാണെന്നറിയുമോ? ഒരേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പഠിപ്പിച്ചല്ലോ, അൽ ഐനാനി സിനാഹുമൽ നദറു. അതേ അടിസ്ഥാനപരമായ കാരണം അത് നോട്ടമാണെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാരഥന്മാരായ സൂഫിയാക്കൾ പറയുന്നത് കാണാം, ഒരു മനുഷ്യന്റെ വികാരം അതൊരു റബ്ബർ പന്ത് പോലെയാ. ആ പന്തിനെ അനക്കാതെ ഒരു സ്ഥലത്തങ്ങ് വെച്ചാൽ യാതൊരു കുഴപ്പവുമില്ല. ആ പന്തിനെ ചെറിയ രൂപത്തിലൊന്ന് ചുട്ടി നോക്കിയാലോ സ്പീഡിൽ അങ്ങ് ഉരുണ്ടു പോകുന്നത് കാണാം. ആ പന്തിനെ മെല്ലെ നീയൊന്ന് നിലത്തേക്കെറിഞ്ഞാൽ ശക്തിയായി അത് തിരിച്ചു പൊങ്ങുന്നത് കാണാം. ഇതേപോലെയാണ് ഒരു മനുഷ്യന്റെ വികാരം എന്ന് പറയുന്നത്. അത് അനക്കാതെ നോട്ടമെന്ന് പറയുന്ന വിഷയത്തിലൂടെ, കേൾവി എന്ന് പറയുന്ന വിഷയത്തിലൂടെ, വൈകാരികമായ ചിന്തകളാകുന്ന കാരണങ്ങളിലൂടെ ആ വികാരത്തെ ഇളക്കാതെ അവിടെ അങ്ങ് വെച്ചാൽ യാതൊരു കുഴപ്പവും ഇല്ല. നോട്ടം കൊണ്ട് നീ ആ വികാരത്തെ ഒന്നങ്ങ് ഇളക്കിയാലോ സുബ്ഹാനല്ലാഹ്, ഒരു പക്ഷേ നിനക്ക് അത് നിയന്ത്രിക്കാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫല്യഹ്ഫളിർ റഅസ വമാ വഅ. മോനെ, നീ നിന്റെ തലയെഴും അതുമായി ബന്ധപ്പെട്ട അവയവങ്ങളെയും സൂക്ഷിക്കേണ്ടതാണോ? അതുപോലെ രണ്ടാമത് നമ്മുടെ തലയിലുള്ള ഒരു അവയവമാണല്ലോ കാതെന്ന് പറയുന്നത്, ചെവി എന്ന് പറയുന്നത്. ഓ ചെറുപ്പക്കാരാ, നിന്റെ ചെവി കൊണ്ട് നീ ഹറാമ ശ്രവിക്കാൻ പാടില്ല, ഹറാമായ ഗാനങ്ങൾ കേൾക്കാൻ പാടില്ല. അന്യ പെണ്ണുമായി ഫോണിലൂടെ സംസാരിച്ചോ അതേ വൈകാരികമായ രൂപത്തിലുള്ള സംസാരം പാടില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോ. സാന്ദർഭികമായി ഞാനൊരു വിഷയം ഉണർത്തട്ടെ. ഇന്ന് ചില ചെറുപ്പക്കാരുണ്ടല്ലോ, ഏതെങ്കിലും ഒരു പെണ്ണിനെ നിക്കാഹ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടോ അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി കാണാൻ അങ്ങ് ചെല്ലുന്നു, നിക്കാഹ് ഉറപ്പിക്കുന്നു, നിക്കാഹ് നടത്തിയിട്ടില്ല. നിക്കാഹ് ഉറപ്പിക്കുമ്പോഴേക്കോ സുബ്ഹാനല്ലാഹ്, ഇവനതാ ഇവന്റെ നമ്പർ ആ പെണ്ണിന് കൊടുക്കുന്നു, ആ പെണ്ണിന്റെ നമ്പർ ഇവനും വാങ്ങുന്നു. മണിക്കൂറുകളോളം അതേ അവര് സംസാരിക്കുന്നു. മോനെ, നിക്കാഹ് ഉറപ്പിച്ച പെണ്ണുമായി സംസാരിക്കാൻ ഏത് മതമാടാ നിനക്ക് അനുവാദം തന്നതോ? സുബ്ഹാനല്ലാഹ്. ഫുഖഹാഉ ചർച്ച ചെയ്യുന്നത് കാണാം, അതേ ഒരു പെണ്ണിന്റെ സൗണ്ട് ഔറത്താണോ? ഫത്വഹുൽ മുഈൻ അടക്കമുള്ള കിതാബുകളിൽ കാണാം അത് ഔറത്തല്ല. അതെപ്പോഴാ ഔറത്തല്ലാത്തതെന്നറിയുമോ? വൈകാരികമായ ചിന്തകളില്ലാതിരിക്കുമ്പോഴാണോ? വൈകാരികമായ രൂപത്തിൽ, ആസ്വാദനകരമായ രൂപത്തിലാണോ ആ പെണ്ണിന്റെ ശബ്ദം നീ ശ്രവിക്കുന്നതോ? അത് പച്ച ഹറാമ. ഓ രക്ഷിതാക്കളെ, ഏതെങ്കിലും ഒരു യുവാവ് നമ്മുടെ കുട്ടിയെ വന്ന് കണ്ടു പോകുമ്പോ, അതേ നിക്കാഹ് ഉറപ്പിച്ച് മണവാളനങ്ങ് പോകുമ്പോ അവന് സമ്മാനമായി മൊബൈൽ ഫോൺ കൊടുക്കാറില്ലേ? ആ മൊബൈൽ തരുമ്പോ
പിതാവ് അയൽവാസികളോട് കൂട്ടുകാരോട് ഹുങ്ക് പറയാറുണ്ടോ? പ്രസ്റ്റേജ് പറയാറുണ്ടോ? എന്റെ കുട്ടിയെ കാണാൻ വന്ന ചെറുക്കൻ അവൾക്ക് നല്ല മൊബൈല് കൊടുത്തിട്ടുണ്ടോ? നല്ല സാമ്പത്തികമായ ഉന്നമനത്തിലുള്ള കുടുംബമാണെന്ന് പറയാറില്ലേ? ഓ രക്ഷിതാക്കളെ, നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ വെച്ചോ അതേ കാതുകൊണ്ടുള്ള വ്യഭിചാരമല്ലേ നടക്കുന്നതോ? ഓ യുവാക്കളെ, ആ ദാമ്പത്യത്തിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി കേടുവന്നാൽ നിങ്ങൾ ആരോടും പറയേണ്ടതില്ല. കാരണം വൈവാഹിക ജീവിതം എന്ന് പറയുന്ന, നിക്കാഹ് എന്ന് പറയുന്ന റസൂലുള്ളാന്റെ വലിയൊരു സുന്നത്തുണ്ടല്ലോ, ആ ആരാധനയുണ്ടല്ലോ, അത് നീ ആരംഭിച്ചത് തന്നെ പച്ച ഹറാമിലൂടെയല്ലേ? ആ ഇബാദത്തിന് നീ കളങ്കപ്പെടുത്തിയില്ലേ? നിന്റെ മക്കൾ എങ്ങനെ നന്നാവാനാണോ, നിന്റെ മക്കൾ എങ്ങനെ ഉപകരിക്കാനാണോ നീ അങ്ങ് മരിച്ച കബറിലേക്ക് ചെന്നാൽ? മോനെ, ആ കുട്ടി തന്നെ തിരിഞ്ഞു നോക്കൂല, പിതാവിന്റെ കബർ പോലും പരിചയമില്ല. ഈ രൂപത്തിലേക്ക് മക്കളും മാറിപ്പോകുന്ന വിഷയമുണ്ടല്ലോ, അതേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണോ? അതേ കാതുകൊണ്ട് ഹറാം ചെയ്യാൻ ഓ യുവാക്കളെ ശ്രമിക്കാൻ പാടില്ല, രക്ഷിതാക്കളെ സാഹചര്യം ഒരുക്കാൻ പാടില്ല. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുപോലെ തലയിലുള്ള മറ്റൊരവയവമാണല്ലോ നാവെന്ന് പറയുന്നതോ, വായ എന്ന് പറയുന്നത് മറ്റൊരവയവമാണോ? സുബ്ഹാനല്ലാഹ്, നാവ് കൊണ്ട് ഒരാളെയും നമ്മളോ അതേ അപകീർത്തിപ്പെടുത്തുന്ന സംസാരങ്ങൾ സംസാരിക്കാൻ പാടില്ല. ആ നാവ് കൊണ്ട് അല്ലാഹ് ഹലാലാക്കിയതല്ലാതെ രുചിക്കാൻ പാടില്ല. ഓ ചെറുപ്പക്കാരാ, ഇന്ന് ക്യാമ്പസുകളിലേക്ക് അങ്ങ് കയറി ചെല്ലുമ്പോ അതേ അത് മദ്യത്തിന്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു, മയക്കുമരുന്നിന്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണോ? മോനെ, അതേ നമ്മുടെ നാവ് കൊണ്ടുണ്ടല്ലോ ഹറാമായ മദ്യം, അത് രുചിച്ചു നോക്കാൻ പാടില്ല കേട്ടോ. അതേ മസ്താകുന്ന ഒരു വിഷയം പോലും നമ്മുടെ നാവ് കൊണ്ട് രുചിക്കാൻ പാടില്ല. കാരണം എന്താണെന്നറിയുമോ? നമ്മുടെ ദുനിയാവെന്ന് പറയുന്ന ഏറ്റവും താന അള്ളാഹുവിന്റെ സൃഷ്ടിയുണ്ടല്ലോ, ഒരു കൊതുകിന്റെ ചിറകിന്റെ നിലവാരം പോലുമില്ലാത്ത ഈ ദുനിയാവുണ്ടല്ലോ, ഈ ദുനിയാവിലെ നജസായ വല്ലാതെ ദുർഗന്ധം വരുന്ന, കുടിച്ചാൽ ബുദ്ധി നീങ്ങിപ്പോകുന്ന, അതേ വളരെ താന്നതായ കള്ള് കുടിക്കേണ്ട ആളുകളല്ല കേട്ടോ നമ്മള്. വി ഐ പികളാണോ? അല്ല, നമ്മള് വി വി ഐ പികളാണോ? കാരണം എന്തെന്നറിയുമോ? നമ്മള് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ആ തങ്ങളുടെ അനുയായികളാണെന്ന് മറന്നുപോകണ്ട. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞല്ലോ, അല്ലാഹു ലൗ കുൻതു മിൽ ഉമ്മത്തി മുഹമ്മദിനു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട കേവലം ഒരു മെമ്പർ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മൂസാ നബി പോലും ആഗ്രഹിച്ചു പോയ ആ ഒരു ഉമ്മത്തിലെ മോനെ നമ്മളുള്ളത്. നമ്മളെ ഹറാമായ കള്ള് കുടിക്കേണ്ട ആളുകളല്ല, ദുർഗന്ധമുള്ള കള്ള് കുടിക്കേണ്ട ആളുകളല്ല, ബുദ്ധി നീങ്ങിപ്പോകുന്ന കള്ള് കുടിക്കേണ്ട ആളുകളല്ല, മറിച്ചോ നമ്മളാകുന്ന വി വി ഐ പികൾക്ക് അല്ല കുടിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചൊരു കള്ളുണ്ടോ? അതേത് കള്ളാണെന്നറിയുമോ? അതേ കുടിക്കുന്നവന് എന്തുകൊണ്ട് ആസ്വാദകരമായ കള്ളാണോ? അവിടെ ബുദ്ധി നീങ്ങുന്ന പ്രശ്നമില്ല, അവിടെ ദുർഗന്ധം വരുന്ന പ്രശ്നമില്ല, അവിടെ
മസ്താകുന്ന വിഷയമില്ല. ആ കള്ള നജസല്ല. ഒന്നാം നമ്പർ കള്ള് കുടിക്കാനുള്ള നമ്മളുടെ ഈ വായ കൊണ്ടോ ഈ ചീഞ്ഞു നാറുന്ന ദുഷിച്ച കള്ള് കുടിച്ചോ നീ നിന്റെ വായ മാലിന്യമാക്കണ്ട. സുബ്ഹാനല്ലാഹ്. ഈ അടുത്ത് കാസർഗോഡ് ജില്ലയിൽ വന്നപ്പോ അവിടുന്ന് ഒരു സ്കൂളിന്റെ പി ടി എ പ്രസിഡന്റിനോട് പറഞ്ഞു, അല്ലയോ ഉസ്താദ്, ഞങ്ങളുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്കൂളിന്റെ പരിസരത്തുള്ള കടകളിൽ ഇപ്പോ ഒരു സ്പ്രേ ഇറങ്ങിയിട്ടുണ്ടോ? ഏതാണ് ആ സ്പ്രേ എന്നറിയുമോ? 10 രൂപയെ ആ സ്പ്രേക്ക് കൊടുക്കാനുള്ളൂ. ഒരു വിരലിന്റെ വലിപ്പമേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. ആ സ്പ്രേയുടെ പേര് ആയുസ് സൂപ്പർ സ്പ്രേ എന്ന് പറയുന്ന ഒരു സ്പ്രേ ആണ്. പോലും അന്വേഷിച്ചു നോക്കുമ്പോ അത് ബ്രൗൺ ഷുഗറും കഞ്ചാവും കൂടെ മിക്സ് ചെയ്ത് നിർമ്മിച്ച സ്പ്രേ ആണ്. പോലും അത് നാവിലേക്ക് ഒരു വട്ടം അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി വല്ല സ്വപ്ന ലോകത്താൻ, ആ കുട്ടിക്ക് വല്ല ബുദ്ധിയോടെ ചിന്തിക്കാൻ കഴിയൂല. ആ കുട്ടി ഏതാ മസ്തായി നടക്കുകയാണോ? ആ സ്പ്രേയുടെ പ്രത്യേകതയായ നിന്റെ കമ്പനി പറയുന്ന ഒരു സ്പെസിഫിക്കേഷൻ എന്താണെന്നറിയുമോ? അതങ്ങ് അടിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും മനസ്സിലാവൂല. അതിന് യാതൊരു സ്മെല്ലുമില്ല, യാതൊരു ദുർഗന്ധവുമില്ല. ഇങ്ങനെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും സുബ്ഹാനല്ലാഹ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്ന കാലഘട്ടമാണോ? അതേ ചെറുപ്പക്കാര് കുട്ടികളെ മാത്രം ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്തിയത് കൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല. മഗ്രിബ് ബാങ്ക് കൊടുത്തിട്ടോ ഇശാ ബാങ്കും കൊടുത്തിട്ട് വീട്ടിലേക്ക് കയറി വരാത്ത മക്കളോടോ നീ ഇതുവരെ എവിടെയായിരുന്നടാ എന്ന് ചോദിക്കാൻ പോലും ചങ്കൂറ്റമില്ലാത്ത രക്ഷിതാക്കളുണ്ടല്ലോ. അവരല്ലേ നമ്മുടെ നാടിന് ഏറ്റവും വലിയ ശാപമായി മാറിയതോ? 10 മണി കഴിഞ്ഞ് വരുമ്പോ അല്ലെങ്കിൽ ഇശാ ബാങ്ക് കൊടുത്ത് വീട്ടിലേക്ക് കയറി വരുന്ന കുട്ടിയുണ്ടല്ലോ, എവിടെയായിരുന്നടാ ഇതുവരെ നീ എന്ന് ചോദിക്കാൻ, അല്ലെങ്കിൽ എന്തായിരുന്നടാ നിനക്കിതുവരെ പണിയെന്ന് ചോദിക്കാൻ ഊർജമില്ലാത്ത തന്റെ ഇടമില്ലാത്ത രക്ഷിതാക്കളായി മാറിപ്പോകണ്ട. മോനെ, നമ്മുടെ മക്കള് നന്നാവണം. ആ മക്കളുടെ കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവര് കള്ളിന്റെയോ കഞ്ചാവിന്റെയോ അടിമകളാവാൻ പാടില്ല. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ടല്ലേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞത്, മയ്യലുമനുലേ മാ ബൈന ലഹയൈഹി വമാ ബൈന റിജ്ലൈ അലുമനു ലഹുൽ ജന്ന. ഓ സഹോദരന്മാരെ, ഹബീബായ തങ്ങൾ പറയുകയാണോ, ഏതെങ്കിലും ഒരാൾ അവന്റെ 2 താടിയല്ലുകൾക്കിടയിലുള്ളൊരു അവയവമുണ്ടല്ലോ, അഥവാ നാവെന്ന് പറയുന്ന അവയവമുണ്ടല്ലോ, ആ അവയവം കൊണ്ടോ ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്ക് ഗ്യാരണ്ടി തന്നാൽ അലുമനു ലഹുൽ ജന്ന, അവന് സ്വർഗമിതാ ഗ്യാരണ്ടി നിൽക്കുന്നു. സ്വർഗമുണ്ടെന്ന് ഞാനിതാ ജാമ്യം പറയുന്നു. ഇതാരുടെ വാക്കാണെന്നറിയുമോ? മോനെ, ഇത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവാചകരായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണോ? അവിടുന്ന് കളവ് പറയുന്ന നേതാവാണോ? അല്ല. അല്ല, ഇന്ന് ചില ആളുകളില്ലേ ഡ്യൂപ്ലിക്കറ്റ് താടിയും വെച്ച് ഇസ്ലാമിനെ പഠിക്കാതെ പറയുന്ന ചില ആളുകൾ, അഥവാ ഐസിസ് പോലെയുള്ള തീവ്രവാദ സംഘടനകളുടെ ഏജന്റായി പ്രവർത്തിക്കുന്ന സലഫി ആശയക്കാരായ മൗലവിമാരുണ്ടല്ലോ, അവര് അതേ ഹബീബായ തങ്ങളെ കുറിച്ച് പറയുന്ന വാക്കെന്തൊക്കെയാണോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യനാണ് പോലും അവിടെ
അവിടുന്ന് ദിവസവും നൂറിലേറെ തെറ്റ് ചെയ്യുന്നുണ്ട് പോലും, അവിടുന്ന് മാതാപിതാക്കൾ നരകത്തിലാണ് പോലും. സുബ്ഹാനല്ലാഹ്, 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച സാധാരണ ഒരു അറബി പയ്യനാണ് പോലും. ഓ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, സുൽത്താനുൽ ഉലമയുടെ മക്കളെ, അത് നമ്മുടെ നേതാവല്ല, തെറ്റ് ചെയ്യുന്ന നബിയുണ്ടല്ലോ. എടാ സലഫി, അത് നിന്റെ നേതാവാ, ഞങ്ങളെ നേതാവായ, ഞങ്ങളുടെ കരളിന്റെ കരളായ, ഞങ്ങളുടെ ചങ്കിലെ ചോരയായ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ തുടിപ്പായ ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ്, അവിടുന്ന് കളവ് പറയുന്ന നേതാവല്ല. മോനെ, ഞങ്ങളെ നബി ഉണ്ടല്ലോ, ഞങ്ങളെ നബി തെറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങളെ നബി കളവ് പറയാറില്ല. അല്ലാ പറയാൻ പറഞ്ഞത് ഞങ്ങളെ നബി പറഞ്ഞിട്ടുള്ളൂ, അല്ലാ പറയാൻ പറഞ്ഞത് ഞങ്ങളെ നബി പറയാറുള്ളൂ. അല്ലാതെ നീ പഠിപ്പിക്കുന്ന നബി ഉണ്ടല്ലോ, അത് ഇസ്ലാമിന്റെ നബിയല്ല. നിങ്ങൾ മുജാഹിദ് എന്ന് പറയുന്ന മറ്റൊരു മതമെന്നല്ലാതെ നിങ്ങൾക്ക് ഇസ്ലാമുമായി ബന്ധമുണ്ടോ? ഹിന്ദുക്കൾ എന്ന് പറയുന്നത് പോലെ, ക്രിസ്ത്യാനി മതം എന്ന് പറയുന്നത് പോലെ, ബുദ്ധമതം എന്ന് പറയുന്നത് പോലെ, ജൈനമതം എന്ന് പറയുന്നത് പോലെ, മുജാഹിദ് മതം എന്ന് പറയുന്ന മറ്റൊരു മതമാകട്ടോ നിങ്ങളോ? മുസ്ലിമീങ്ങളുടെ നാമത്തിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. നിങ്ങളെ കൊണ്ടായിരുന്ന മുസ്ലിമീങ്ങളായ സമുദായം മുഴുവനും ഇവിടെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കാനുള്ള കാരണം കേട്ടോ? എന്തിനാടാ ദീൻ പഠിക്കാതെ ദീൻ പറയാൻ പോകുന്നത്? എന്തിനാടാ ഹബീബിനെ പഠിക്കാതെ ഹബീബിനെ വർണ്ണിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾ പറയാൻ തുടങ്ങിയ അന്ന് മുതലല്ലേ ഇസ്ലാം എന്ന് പറയുന്ന ഏറ്റവും സമാധാനത്തിന്റെ മതമായ ഈ മതം തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ നിഴലിലായി പോയതോ? ഓ സഹോദരന്മാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മത സുഹൃത്തുക്കളുണ്ടെങ്കിൽ, ഓ സുഹൃത്തുക്കളെ, ഞങ്ങളെ നബിയുണ്ടല്ലോ, മുസ്ലിമീങ്ങളുടെ നബിയുണ്ടല്ലോ, റഹ്മത്തുൽ ആലമീൻ, എല്ലാവർക്കും കരുണ കാണിച്ച നേതാവാകട്ടോ. ആ ഹബീബിന്റെ ഹാദിമാരായിരുന്നെന്നറിയുമോ? അതൊരു യഹൂദിയായ കുട്ടിയായിരുന്നെന്ന് ഹദീസിൽ കാണുന്നു. മുസ്ലിമീങ്ങളാണെങ്കിലോ അവര് ഹിന്ദുക്കളെ ജോലിക്ക് വെക്കാൻ പാടില്ല, ഹിന്ദുക്കളെ വേലക്ക് വിളിക്കാൻ പാടില്ല എന്ന് പ്രസംഗിക്കുന്ന സലഫികൾ ആദ്യം പഠിക്കേണ്ടതോ? ഹബീബിന്റെ വീട്ടിൽ വേലക്ക് വന്നത് ആരായിരുന്നെന്നറിയുമോ? അതൊരു യഹൂദിയായ കുട്ടിയായിരുന്നു കേട്ടോ. ആ ഹബീബിന് സമൂഹ മധ്യത്തിലോ ഭീകരവാദത്തിന്റെ തീവ്രവാദത്തിന്റെ ആശയക്കാരാക്കാ നിങ്ങൾ എത്ര കണഞ്ഞ് പരിശ്രമിച്ചാലും സുന്നി മക്കളെ ലോകത്തുള്ള കാലത്തോളം ഞങ്ങളെ നേതാവിനെ തൊടാൻ അനുവദിക്കൂല, ഞങ്ങളെ നേതാവിനെ അപകീർത്തിപ്പെടുത്താൻ അനുവദിക്കൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട SYS ന്റെ സുൽത്താനുല്ലമയുടെ മക്കളോട് ഞാനൊന്ന് പറയട്ടെ, അതേ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം കേട്ടോ. അല്ലാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിലുള്ള ജീവിതമായി മാറിക്കെട്ടോളും. അല്ലാഹുവേ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്നാണ് പഠിപ്പിക്കുന്നത്. ആളുകൾ കാണുമ്പോൾ മാത്രമുള്ള ലജ്ജ അതല്ല ഒരു മുഅ്മിനായ മനുഷ്യൻ. മറിച്ചോ, അല്ലാഹുവാകുന്ന ജഗനിയന്താവായ അല്ലാഹു, ആ അല്ലാഹുവിൽ നിന്ന് ലജ്ജയോടെ ജീവിക്കണം. മാത്രമല്ല, അവിടുന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നു, ഇനിയോ മോനെ നീ നന്നായി ലജ്ജിച്ച് ജീവിക്കുകയാണെങ്കിൽ രണ്ടാമതായി നീ ചെയ്യേണ്ട വിഷയം എന്താണെന്നറിയുമ്പോ, മോനെ നീ
ജീവന്റെ വയറിനെ സൂക്ഷിക്കണം. അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാലുകളും കൈകളും ലൈംഗിക അവയവങ്ങളും ഉണ്ടല്ലോ, അതും നന്നായി സൂക്ഷിക്കണം കേട്ടോ. മാത്രമല്ല ഫല്യദുക്കുനിൽ മൗതവൽ ബില മോനെ, ഏത് സമയത്തും ഞാൻ മരിക്കേണ്ടവനാണല്ലോ. മരണത്തിൻ്റെ മാലാക ഏത് സമയത്തും ക്ഷണിക്കാതെ വരുമല്ലോ. വലൈ യുഅഖ്ഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അല്ലാ കണക്കാക്കിയ അവധി അതേത് സമയത്താ എത്തുക എന്ന് പറയാനൊക്കുകയില്ല. അതങ്ങ് വന്നു കഴിഞ്ഞാൽ അതേ വലൈ അല്ല ഒരാളെയും പിന്തിച്ചിടൂല, ഒരാളെയും താമസിപ്പിക്കൂല. ഏത് സമയത്തും മരണത്തിന് ഓർത്തുകൊണ്ടുള്ളൊരു ജീവിതം വേണം കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോ അല്ലാ, ഇന്നലെ ഞാൻ എന്റെ വിരിപ്പിൽ കിടക്കുന്നത് പോലെ കടന്ന പല ആളുകളുമുണ്ടോ? പക്ഷേ അവരിന്ന് സുബഹിബാങ്ക് കേട്ടിട്ടില്ല. അവരൊരിക്കലും എഴുന്നേൽക്കാത്ത ഉറക്കിലേക്ക് പോയിട്ടുണ്ടോ? അവരും മരിച്ചു പോയല്ലോ. എന്നാൽ മരണത്തിന്റെ അഹാകുന്ന ഉറക്കിൽ നിന്ന് എനിക്ക് വീണ്ടും ഒരു ജീവിതം തന്ന അല്ലാ, ഇതെന്റെ അവസാന പ്രഭാതമാവാം, അവസാന ദിവസമാവാം, ഏതേ വിനീതന്റെ അവസാന വയലാവാം. അല്ലാഹു നമുക്ക് ദീർഘായുസ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏത് സമയമാണെങ്കിലും ഫല്യദുക്കുനിൽ മൗതവൽ ബില, അതേ മരണത്തെ നന്നായി ആലോചിക്കണം. മാത്രമല്ല ومن أراد الآخرة ترك زينة الدنيا മോനെ, ആഖിറമാകുന്ന ലോകത്ത് വിജയിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? എന്നാൽ തറക്ക സീനത്ത് ദുനിയാ, ദുനിയാവിന്റെ പച്ചപ്പ് കണ്ട് നീ വഞ്ചിക്കപ്പെടണ്ട കേട്ടോ. ദുനിയാവിന്റെ പ്രസരിപ്പിൽ നീ മതോന്മത്തനാകണ്ട കേട്ടോ. ദുനിയാവിന്റെ പളവളപ്പ് കണ്ട് ആഖിറത്തിന് മറക്കണ്ട കേട്ടോ. ഉമൽ അറാദൽ ദുനിയാവിന്റെ പളവളപ്പുകളുണ്ടല്ലോ, ദുനിയാവിന്റെ ആഡംബരങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ അങ്ങ് ഒഴിവാക്കണം കേട്ടോ. എന്തേ കാരണം? ഈ ദുനിയാവിൽ നീ കാണുന്ന വസ്തുക്കളുണ്ടല്ലോ, അതിലൊന്നും തന്നെ നിലനിൽപ്പില്ല. അല കുല്ലു അറിയണം, കുല്ലു അല്ലാത്ത എല്ലാ വസ്തുക്കളും ഉണ്ടല്ലോ, ബാത്തിലോ അതെല്ലാം ദുനിയാവിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടല്ലോ, അതെല്ലാം നീങ്ങിപ്പോകുന്നതാണോ? മാ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതല്ലേ മോനെ, നിന്റെ അടുക്കലുള്ള എല്ലാമെല്ലാം അതൊക്കെ നശിച്ചു പോകുന്ന വിഷയമാ. വമാ ഇന്ദല്ലാഹി ബാഖോ, അല്ലാഹുവെങ്കിലുള്ളതല്ലേ ബാക്കിയാവുന്നുള്ളൂ. ഇതേ വിഷയം
വിഷയമല്ലേ മഹാന്മാരെ പഠിപ്പിച്ചതോ? അതേ മഹാന്മാരെ പറയുന്നത് കാണാം, ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതൊന്നേ ഉള്ളതുള്ളോ, ഉള്ളതിന് നാശമില്ല, നാശമുള്ളതുള്ളതല്ല. എന്തൊരു അർത്ഥവത്തായ വാക്യമാ പറയുന്നതോ, ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതൊന്നേ ഉള്ളതുള്ളോ, ഉള്ളതിന് നാശമില്ല, നാശമുള്ളതുള്ളതല്ല. മോനെ, നിനക്ക് ദുനിയാവിലേക്ക് കണ്ണോടിച്ചു നോക്കുമ്പോ പല വസ്തുക്കളും ഉള്ളതാണെന്ന് നിനക്ക് തോന്നാം, എന്നാൽ അതൊന്നും യഥാർത്ഥത്തിൽ ഉള്ളതാണെന്ന് പറയാൻ കഴിയൂല. കാരണം ഉള്ളതിന് നാശമില്ല, നാശമുള്ളതുള്ളതല്ല. യഥാർത്ഥത്തിൽ ഉള്ളത് എന്ന് പറയാൻ പറ്റിയ സംഭവമുണ്ടല്ലോ, അതൊരു കാലത്തും നശിക്കാൻ പാടില്ലല്ലോ. നശിക്കുന്ന വിഷയമാണെങ്കിൽ അതിന് യഥാർത്ഥത്തിൽ ഉള്ളതെന്ന് പറയാനും കഴിയൂലല്ലോ. അതേ വിഷയമല്ലേ സ്വഹീഹുൽ ബുഖാരിയിലോ ഹബീബായ തങ്ങളുടെ സമ്മതം കിട്ടിയിട്ട് ഉദ്ധരിച്ചതായ ബൈത്ത്, അല കുല്ലു ശൈഇമ്മാ ഖലല്ലാഹ ബാത്തിലോ വകുല്ലു നഈമില്ല മഹലത സായിലോ. ചൊല്ല മൗലായ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബത്തിനോട് പഠിപ്പിച്ചതാണ്, അള്ളാഹുവിൽ നിന്ന് ലജ്ജിക്കേണ്ടതുപോലെ ലജ്ജിച്ച് ജീവിക്കുകയാണെങ്കിൽ അവൻ അവന്റെ തലയെയും അതുമായി ബന്ധപ്പെട്ട അവയവങ്ങളും സൂക്ഷിക്കണം, അതുപോലെ അവന്റെ വയറും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് അവയവങ്ങൾ അതിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ ഏത് സമയത്തും മരണത്തെ ചിന്തിച്ചുകൊണ്ടുള്ള ജീവിതം വേണം. ദുനിയാവിന്റെ സുഖാഡംബരങ്ങളെയും മറ്റുമെല്ലാം അങ്ങ് ഒഴിവാക്കി നാഥനായ അള്ളാഹുവിൽ ലയിച്ചു ചേരാൻ അവന് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതാണ് മഹാനായ ഹാത്തമുല്ലസം റളിയല്ലാഹു അൻഹു പറയുന്നു, ഉസ്താദേ അങ്ങിൽ നിന്ന് രണ്ടാമതായി പഠിച്ച വിഷയം അതാണ്. ഉസ്താദ് പറയുന്നു, ഇതും തരക്കേടില്ല, ഇതും തരക്കേടില്ല, നല്ല ഇൽമാണ് നീ പഠിച്ചത്. ഇനിയോ മൂന്നാമത്തെ വിഷയം, ഇതും കൂടെ പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കുന്നു. മഹാനായ ഹാത്തമുല്ലസം റളിയല്ലാഹു അൻഹു പറയുകയാണ്, أني نظرت إلى هذا الخلق فرأيت كل من معه شيء له قيمة ومقدار. സ്ഥാദേ, ഞാൻ ഈ ദുനിയാവിലുള്ള സൃഷ്ടികളിലേക്ക് നോക്കിയപ്പോ അവർ പലതിനും വലിയ വില കൊടുക്കുന്ന ആളുകളാ. ചിലർ തറവാടിന് വലിയ വില കൊടുക്കുന്നു, ചിലര് കുടുംബത്തിന് മഹാത്മ്യം നൽകുന്നു, ചിലര് മുതലിന് താല്പര്യം കൊടുക്കുന്നു. ഇങ്ങനെ ഓരോ ആളുകളും ദുനിയാവിലുള്ള പല വിഷയങ്ങൾക്കും വലിയ വില കൊടുക്കുന്ന ആളുകളാണ്. എന്നാൽ فَنَظَرْتُ فِي قَوْلِهِ تَعَالَى مَا عِنْدَكُمْ يَنْفُذُ وَمَا عِنْدَ اللَّهِ بَاقٍ. ഓ ഉസ്താദേ, ഖുർആനിൽ ഒരു വാചകമുണ്ടല്ലോ, അതേ നിങ്ങളോ നിങ്ങളുടെ അടുത്തുള്ള എല്ലാ സംഗതികളും നിങ്ങൾ വില കൊടുക്കുന്ന സംഗതികളാവട്ടെ, ഏത് വിഷയമായിരുന്നാലും മാ ഇൻദക്കും യംഫുദൂ വമാ ഇൻദല്ലാഹി ബാഖ്.
അത് നിങ്ങളുടെ അടുത്തുള്ളത് മുഴുവനും നശിക്കാനുള്ളതാണോ? അല്ലാഹുവിങ്കലുള്ളതല്ലേ ബാക്കിയാവുന്നുള്ളൂ. ഈ ഖുർആനിലെ ആയത്തങ്ങ് കണ്ടപ്പോ ഞാൻ എന്റെ മനസ്സിൽ ചിന്തിച്ചു, ഞാൻ ഈ ദുനിയാവിൽ ഏറ്റവും വില കൊടുക്കുന്ന സാധനം അത് നശിച്ചു പോകുന്ന സാധനമാവാൻ പാടില്ല. മറിച്ചോ അല്ലാഹുവിങ്കൽ ബാക്കിയാകുന്നൊരു മുതലായിട്ടോ സൂക്ഷിക്കപ്പെടേണ്ട ഒരു വിഷയത്തിനല്ലേ വില കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഞാൻ എന്റെ ഏറ്റവും വിലപിടിപ്പുള്ള സംഗതി അല്ലാഹുവിങ്കിൽ സൂക്ഷിക്കുന്നൊരു വിഷയമാവാൻ വേണ്ടി ആലോചിച്ചു. അങ്ങനെ അങ്ങ് ആലോചിച്ചപ്പോ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവായി എനിക്ക് തോന്നിയത് അത് സമയമാണ് ഉസ്താദേ, അത് ടൈമാണ് ഉസ്താദേ. ഒരു കോടി രൂപയുള്ളവന് അത് രണ്ടു കോടിയാക്കാമല്ലോ, ഒന്നുമില്ലാത്തവന് ഒരു കോടി സമ്പാദിക്കാമല്ലോ. എന്നാ ജീവിതമാകുന്ന ഈ ആയുസ്സിൽ നിന്ന് ഒരു സെക്കൻഡ് അങ്ങ് നഷ്ടപ്പെട്ടാൽ എത്ര കോടി കൊടുത്താലും ആ ഒരു സെക്കൻഡ് നിനക്ക് ലഭിക്കൂലല്ലോ. സുബ്ഹാനല്ലാഹ്, മരണത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോ അതേ മരണത്തിന്റെ മാലാകെ വരാനുള്ള സമയമായി കൊണ്ടിരിക്കുമ്പോ എന്റെ കയ്യിലുള്ള കോടിക്കണക്കിന് മുതലുകളെല്ലാം ഞാൻ തരാം, എനിക്കൊരു സെക്കൻഡ് സമയം അനുവദിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോ അതെ അജല് വന്നു കഴിഞ്ഞാൽ അവധി കഴിഞ്ഞാൽ എനിക്കൊരു സെക്കൻഡ് പോലും ലഭിക്കൂലല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ സമയത്തിന് ഏറ്റവും മൂല്യവത്തായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആലോചിച്ചു. അങ്ങനെ അങ്ങ് ആലോചിച്ചപ്പോ ഏറ്റവും മൂല്യവത്തായൊരു വിഷയം ഞാൻ കണ്ടെത്തിയതോ മഹാനായ ഇമാമുനൻ നവവി നിങ്ങൾ പറഞ്ഞതുപോലെ മോനെ സമയങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സമയം അത് ഇൽമു നുകരാൻ വേണ്ടി അങ്ങ് ചെലവഴിക്കണം കേട്ടോ. ഏറ്റവും നല്ല ഇബാദത്തു എന്ന് പറയുന്നത് അത് ഇൽമു നുകരാനുള്ള പരിശ്രമമാണ് കേട്ടോ. മാത്രമല്ല അത് ഏറ്റവും നല്ല സമയം അത് ഇൽമിലായിട്ട് ചെലവഴിക്കണം. അങ്ങനെ ഞാനതാ എന്റെ ആയുസ്സിൽ ഭൂരിഭാഗവും അത് ഇൽമിന് വേണ്ടി മാറ്റിവെക്കുന്നു. 33 വർഷമായല്ലോ ഉസ്താദേ ഞാൻ ഈ ഇൽമിന് വേണ്ടി അങ്ങയുടെ പിന്നാലെ നടക്കുന്നു. അതെന്റെ ആയുസ്സിലെ ഓരോ സമയവും അല്ലാഹുവിങ്കിലും സൂക്ഷിക്കപ്പെടുന്ന വിഷയമാവാൻ വേണ്ടിയിട്ടാണോ? ഓ എന്റെ സഹോദരന്മാരെ, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, അറിവുണ്ടെങ്കിലേ ദീനുൽ ഇസ്ലാമിന് നിലനിൽപ്പുള്ളൂ. അതിനു വേണ്ടിയാണല്ലോ ഈ ദീനുൽ ഇസ്ലാം അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടതുണ്ടോ? അതിനു വേണ്ടിയാ മോനെ അതെ SEDC എന്ന് പറയുന്ന ഈ സംഘടന, SJM എന്ന് പറയുന്ന സംഘടന, SSF എന്ന് പറയുന്ന, SYS എന്ന് പറയുന്ന സംഘടന അതേ വിശ്രമമില്ലാതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോ, ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കാനുള്ള പരിശ്രമത്തിലാണോ? സുബ്ഹാനല്ലാഹ്, ഇൽമുള്ളതായ പണ്ഡിതന്മാര് കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കോ? സുബ്ഹാനല്ലാഹ്, അതേ പർവ്വത സമാനുക്കളായ പണ്ഡിതരുടെ നേതൃത്വമായ മഹാനായ സുൽത്താനുൽ ഉലമാ ഖായിദുസ് സമാൻ ആ മഹാനായ
ഉസ്താദ് അവരുകള് ലോകത്തോട് പറഞ്ഞില്ലേ, ഇസ്ലാമില്ല ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അത് നാലാളൊരു വട്ടക്ക് ചുറ്റും കൂടിയിരുന്ന് തീരുമാനിക്കുന്ന വിഷയമല്ല, മറിച്ചോ ഇത് നാഥനായ അല്ല നടപ്പാക്കുന്ന വിഷയമാണോ? ഈ ശരീഅത്ത് തൊടാൻ ഒരാളെയും അനുവദിക്കൂലെന്നോ മഹാനായ സുൽത്താനുല്ലമ കാന്തപുരം ഉസ്താദ് പറയുകയാണോ? അവിടുന്നതാ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി ഒരുങ്ങുന്നു, നേരിട്ട് സംഗതി ബോധിപ്പിക്കാനുള്ള ശ്രമത്തിലാണോ? അതാണടോ തന്റെ ഇടമുള്ള നേതാവ്, അതാണടോ ആണത്വമുള്ള നേതാവ്. നാട്ടിൽ എവിടെയെങ്കിലും മൂലക്കിരുന്നു കൊണ്ട് വിഷയം ചർച്ച ചെയ്യുകയല്ല, നേരിട്ട് ചെന്ന് പ്രധാനമന്ത്രിയുടെ അടുത്ത് ചെന്നോ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ അനുവദിക്കൂല എന്നോ ആണത്വത്തോടെ പറയുന്നൊരു നേതാവുള്ള സംഘടന, അത് SSF-കാരന്റെ പ്രത്യേകതയാണ് കേട്ടോ, അത് SUS-കാരന്റെ പ്രത്യേകതയാണ് കേട്ടോ, അത് SJM-കാരന്റെ SEDC-കാരന്റെ നേതാവായ സുൽത്താനുൽ ഉലമ. നീ എന്ത് പറഞ്ഞാലും ആര് ഒറ്റപ്പെടുത്തിയാലും ഏത് ചർച്ചക്ക് വിളിച്ചില്ലെങ്കിലും വിളിച്ചാലും ഖമറുൽ ഉലമാനെ ഒറ്റപ്പെടുത്താൻ കഴിയുമെന്നോ? ഒരു ദുശ്ചത്തികളും ഇവിടെ ആലോചിക്കേണ്ടതില്ല, അത് നടക്കുകയില്ല. കാരണം എന്താണെന്നറിയുമോ? ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാ, മോനെ നീ ആലിമായിക്കോ, നമുക്ക് ആലിമാവാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിലും നീ മുത്തല്ലിമാവണമെന്ന് ഹബീബ് പഠിപ്പിച്ചതാ, നമുക്കൊരു ഖാലിസായ മുത്തല്ലിമാവാനും കഴിഞ്ഞിട്ടില്ല. മോനെ നിനക്ക് ആലിമാവാനും മുത്തല്ലിമാവാനും കഴിഞ്ഞിട്ടില്ലെങ്കിലോ ആ ആലിമനെയും മുത്തല്ലിമനെയും സ്നേഹിക്കാനുള്ള മനസ്സ് വേണോ? ഞങ്ങളെ മനസ്സ് ആലിമീങ്ങളെ പ്രിയം വെക്കുന്ന മനസ്സാ, ഞങ്ങളെ മനസ്സോ സാദാത്യങ്ങളെ ബഹുമാനിക്കുന്ന മനസ്സാ. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പ്രിയം വെക്കുന്ന ഞങ്ങളുടെ നേതാക്കളായ ആലിമീങ്ങളുണ്ടല്ലോ, ചങ്കിൽ ജീവനുള്ള കാലത്തോളം ഖമറുൽ ഉലമാനെ കരിവാരിത്തേക്കാൻ ഒരു ശക്തിക്കും ഇവിടെ സാധ്യമല്ല. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുടെ വെറും പറച്ചിലാണെന്ന് മനസ്സിലാക്കേണ്ടതില്ല. അല്ലാഹുവേ ഖമറുൽ ഉലമാക്ക് സുൽത്താനുൽ ഉലമാക്ക് ദീർഘ ആയുസ് നൽകണേ അല്ലാ. സുൽത്താനുൽ ഉലമ ഹയാത്തിലുള്ള കാലത്തോളം ഞങ്ങൾക്ക് ബേജാറില്ല, ഞങ്ങൾക്ക് വിഷമമില്ല. കാരണം എല്ലാം ദീർഘവീക്ഷണത്തോടെ ബസീറത്തോടെ മനസ്സിലാക്കുന്ന ഒരു നേതാവുണ്ടെന്ന വലിയൊരു ബോധ്യം ഞങ്ങൾക്കുണ്ടോ? അല്ലാ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, അവിടുത്തെ നീല തണല് ഞങ്ങൾക്ക് നീട്ടിയിട്ട് തരണേ അല്ലാ. പഠിച്ചവരെ, അവിടുത്തെ കുറ്റം പറയും നാളുകൾ നീ നല്ല മനസ്സ് കൊടുക്കണേ അല്ലാ. സുൽത്താനല്ലമ്മയുടെ കതിർ മനസ്സിലേക്കാനുള്ള ഭാഗ്യം കൊടുക്കണം അല്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ ആളുകളും ഒന്ന് എഴുന്നേറ്റ് ഇൻഷാല്ലാ അടുത്തു വന്ന് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അനുവദിക്കപ്പെട്ട സമയം അല്പം വൈകിട്ട്, എല്ലാവരും ഒന്ന് അടുത്തു വന്ന് ഇൻഷാല്ലാ. സഹോദരന്മാരും, എല്ലാ ആളുകളും, ധാരാളം മുഅ്മിനീങ്ങളുള്ള മജ്ലിസാണ്. അല്ലാഹു തആല നമ്മൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും എല്ലാം അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ ഇന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇന്നലെ